കെ പി സി സി പുനഃസംഘടന വൈകിയതിനെ ചൊല്ലി കോൺഗ്രസിനകത്ത് നടക്കുന്നത് ചെളിവാരിയേറും ഇഴുപ്പലക്കലുമാണ്. മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് നീങ്ങുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് വെല്ലുവിളിയായിരിക്കുകയാണ് ഐ ഗ്രൂപ്പിലെ പാളയത്തിൽപ്പെട. കെ പി സി സി പുനഃസംഘടന വൈകാൻ കാരണം ചെന്നിത്തലയുടെ നിലപാടാണെന്ന് പരാതിയുള്ളവർ ഐ ഗ്രൂപ്പിൽ അനവധിയുണ്ട്. ഒരാൾക്ക് ഒരു പദവി എന്ന നയം നടപ്പാക്കാനാണ് പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ താല്പര്യം. ഇതിന് ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എം എൽ എമാർക്കും എം പിമാർക്കും കെ പി സി സിയിൽ ഭാരവാഹിത്വം നൽകേണ്ടതില്ല എന്നാണ് വി എം സുധീരന്റെ പക്ഷം. എന്നാൽ അടൂർ പ്രകാശ്, വി എസ് ശിവകുമാർ, എ പി അനിൽകുമാർ എന്നിവരെ കെ പി സി സി ഭാരവാഹിയാക്കാനാണ് ചെന്നിത്തലയുടെ നീക്കം. ഇതിനെതിരെ ഐ ഗ്രൂപ്പിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഐ ഗ്രൂപ്പിന്റെ ഭാഗമായി കെ പി സി സിയിൽ എത്താൻ ആഗ്രഹിച്ചവരെല്ലാം രമേശ് ചെന്നിത്തലയുമായി പിണക്കത്തിലാണ്. ഇതിനൊപ്പം കെ സി വേണുഗോപാലും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വി എസ് ശിവകുമാറിനെ കൊണ്ടുവരാനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് താല്പര്യം. എന്നാൽ കെ പി അനിൽകുമാർ എന്ന മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വർക്കിംഗ് പ്രസിഡന്റാക്കാനാണ് കെ സി വേണുഗോപാലിന്റെ കരുനീക്കം. മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരാണ് കെ പി സി സിക്ക് ഉള്ളത്. ഇതിൽ കെ സുധാകരനും കൊടിക്കുന്നൽ സുരേഷിനും സ്ഥാനം ഒഴിയാൻ മടിയാണ്. അന്തരിച്ച എം ഐ ഷാനവാസിന്റെ സ്ഥാനത്തേക്കാണ് വി എസ് ശിവകുമാറും അനിൽകുമാറും മത്സരിക്കുന്നത്. ഇതിൽ വി എസ് ശിവകുമാർ എം എൽ എ ആണ്. വി എസ് ശിവകുമാർ എൻ എസ് എസ് നോമിനി എന്ന തരത്തിലാണ് ഭാരവാഹിയാകാൻ ശ്രമിക്കുന്നത്. എൻ എസ് എസുമായി ഏറെ അടുപ്പമുള്ള കെ സി വേണുഗോപാൽ മറ്റൊരു പേര് നിർദ്ദേശിക്കുമ്പോൾ അത് ഏറെ പ്രതിസന്ധിയാണ് പാർട്ടിയെ സൃഷ്ടിക്കുന്നത്. കെ പി സി സി പുനഃസംഘടനയുടെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളുടെയും പ്രാരംഭ ചർച്ച കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തിരക്കിട്ട് ആരംഭിച്ചിരുന്നു. പുനഃസംഘടന പെട്ടെന്ന് പൂർത്തിയാക്കാൻ രാഷ്ട്രീയകാര്യ സമിതി യോഗം തീരുമാനിച്ചതിന് പിന്നാലെ ഇതിനായി ചുമതലപ്പെടുത്തിയ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ പ്രത്യേകമായി കൂടിയാലോചന നടത്തുകയും ചെയ്തിരുന്നു. ഈ കൂടിയാലോചനയിലാണ് പുനഃസംഘടനയിൽ വി എസ് ശിവകുമാറിനെ വർക്കിംഗ് പ്രസിഡന്റാക്കണമെന്ന നിലപാടിൽ രമേശ് ചെന്നിത്തല ഉറച്ചു നിന്നത്. പുനഃസംഘടന ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാവില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. എന്നാൽ എം എൽ എ ആയ വി എസ് ശിവകുമാറിനെ വർക്കിംഗ് പ്രസിഡന്റാക്കരുതെന്ന് ഉമ്മൻചാണ്ടിയും നിലപാടെടുത്തു. ഇതോടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വെട്ടിലായി. ഇതിനു പിന്നാലെയാണ് ഐ ഗ്രൂപ്പിൽ വെടിപൊട്ടിയത്. കെ സി വേണുഗോപാൽ എ ഐ സി സിയിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിന്റെ അഭിപ്രായത്തെ നിസ്സാരമായി തള്ളാനും കഴിയില്ല. ഹൈബി ഈഡൻ, അടൂർ പ്രകാശ് എന്നിവർക്കും കെ പി സി സിയിൽ സ്ഥാനം ലഭിക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹം. രമേശ് ചെന്നിത്തലയോട് എതിർപ്പുള്ളവർ കെ സി വേണുഗോപാലുമായി അടുക്കുകയാണ്. കെ മുരളീധരനും പരസ്യമായി തന്നെ രമേശ് ചെന്നിത്തലയുടെ നീക്കത്തെ തള്ളിക്കളഞ്ഞു. അതിനിടെ അതൃപ്തി വ്യക്തമാക്കി കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന് കത്ത് നൽകി. മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിൽ കൂടിയാലോചിച്ച് സ്വന്തക്കാരെ തിരികെ കയറ്റുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് പുനഃസംഘടന പൂർത്തിയാക്കിക്കൊള്ളുവെന്ന ധ്വനിയും മുരളിയുടെ കത്തിലുണ്ട്. നേരത്തെ ചില പേരുകൾ ഭാരവാഹിത്വത്തിനായി മുരളി നിർദ്ദേശിച്ചിരുന്നെങ്കിലും അംഗീകരിച്ചില്ല. ഇനി ആരെയും ഭാരവാഹികളായി നിർദ്ദേശിക്കുന്നില്ലെന്നും കെ മുരളീധരൻ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജംബോ സമിതി വേണ്ടെന്നും ഒരാൾ ഒരു പദവി എന്ന അടിസ്ഥാനത്തിൽ ഭാരവാഹികളെ തീരുമാനിക്കുമെന്നുമാണ് പുനഃസംഘടനയുടെ ആദ്യഘട്ടത്തിൽ അവകാശപ്പെട്ടത്. ഭാരവാഹികളുടെ എണ്ണം 21 ചുരുക്കി തയ്യാറാക്കിയ പട്ടികയാണ് മൂന്ന് പേരും വീതം വെച്ചത്. ചെന്നിത്തല നൽകിയ ഐ ഗ്രൂപ്പ് നോമിനികളിലേറെയും ജനപ്രതിനിധികളാണ്. എ ഗ്രൂപ്പ് ജനപ്രതിനിധികളെ ഒഴിവാക്കി. എ കെ ആന്റണിയും കെ സി വേണുഗോപാലും നിർദ്ദേശിച്ച പേരുകളടങ്ങിയ ലിസ്റ്റാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയത്. ഇതോടെ ഒരാൾ ഒരു പദവി തത്വവും അട്ടിമറിക്കപ്പെട്ടു. ഇതിന് കാരണം ചെന്നിത്തലയാണെന്നാണ് ഐ ഗ്രൂപ്പിനുള്ള പൊതുവികാരം. ഒരാൾക്ക് ഒരു പദവി എന്ന മുല്ലപ്പള്ളിയുടെ നിലപാടിനെ എ ഗ്രൂപ്പ് പിന്തുണച്ചപ്പോൾ പറ്റില്ലെന്ന നിലപാടിൽ ഐ ഗ്രൂപ്പ് പുറത്തു നിന്നു. രാഷ്ട്രീയകാര്യ സമിതിയിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ പോലും മുഖവിലക്കെടുത്തില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. മുൻ കെ പി സി സി പ്രസിഡന്റായിട്ട് പോലും പുനഃസംഘടന സംബന്ധിച്ച് ഒരു കാര്യവും തന്നോട് ആലോചിച്ചിട്ടില്ല. രണ്ടോ മൂന്നോ പേർ ചേർന്നാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഒരാൾക്ക് ഒരു പദവി എന്ന നിബന്ധനയിൽ മുതിർന്ന നേതാക്കൾ ഭിന്നാഭിപ്രായം ഉയർത്തിയതോടെ കെ പി സി സി പുനഃസംഘടന വഴിമുട്ടിയിരിക്കുകയാണ്. ജൂലൈ മാസം അവസാനത്തോടെ ഭാരവാഹികളെ പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പുനഃസംഘടന മുടങ്ങിയതോടെ കെ പി സി സി ഭാരവാഹികളുടെ ദ്വിദിന ക്യാമ്പ് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഒറ്റ പദവി ആശയത്തിന് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിയുടെ പിന്തുണ ലഭിച്ചെങ്കിലും രമേശ് ചെന്നിത്തല ഇത് അംഗീകരിച്ചിട്ടില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.